അക്ഷരങ്ങളെ ബാലമനസ്സുകളിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള കാവ്യാത്മകമായ ഒരു ശ്രമമാണ് അക്ഷരപ്പാട്ടുകൾ. സരളമായ കൊച്ചു കവിതകളിലൂടെ മലയാളത്തിലെ 56 അക്ഷരങ്ങളെ ഉൾപ്പെടുത്തി രചിച്ച അക്ഷരപ്പാട്ടുകൾ. ഇത്തരം പാട്ടുകൾ അക്ഷരങ്ങൾ ആവർത്തിച്ച് ഉറപ്പിക്കുന്നതിനും സ്ഫുടമായി ഉച്ചരിക്കുന്നതിനും കുട്ടികളെ നന്നായി സഹായിക്കുന്നു. ഇളം മനസ്സുകളിൽ കാവ്യ അനുഭൂതി വിതയ്ക്കുന്ന ചില കുട്ടി കവിതകളാണ് ഇവയെല്ലാം. ഫാദർ അഗസ്റ്റിൻ പുണ്യശ്ശേരി MCBS രചിച്ച ഈ കവിതകൾക്ക് ഈണം പകർന്നത് ശ്രീ ജോൺസൺ കിഴക്കേക്കരയാണ്. ഈ കവിതകൾ ആലപിക്കുന്നത് സേറാമിയ ഐസനും സഞ്ജയ് വി ഐസനും സിയാൻ ബി ഐസനും ചേർന്നാണ്. ഈ പാട്ടുകൾ മലയാളത്തിലെ പിഞ്ചോമനകൾക്ക് ഒരു മുതൽക്കൂട്ടായി മാറും എന്ന വിശ്വാസത്തോടെ ഞങ്ങളിത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. അപ്പോ നമ്മൾ ഇതുവരെ രണ്ടക്ഷരങ്ങൾ പഠിച്ചതല്ലേ? ആ. ഇനി നമുക്ക് മലയാളം അക്ഷരമാലയിലെ മൂന്നാമത്തെ അക്ഷരം പഠിക്കാം. മൂന്നാമത്തെ അക്ഷരമാണ് ഈ. ഇന്ത്യയിൻ്റെ രാജ്യം ഇമ്പമോടെ വാഴാം, ഇരവിലും പകലിലും ഇഷ്ടമോടെ നീങ്ങിടാം. ഇന്ത്യയിൻ്റെ രാജ്യം ഇമ്പമോടെ വാഴാം, ഇരവിലും പകലിലും ഇഷ്ടമോടെ നീങ്ങിടാം, ഇഷ്ടമോടെ നീങ്ങിടാം. അപ്പോ നമ്മൾ ഇതുവരെ പഠിച്ച മൂന്ന് പാട്ടുകളും കൂട്ടുകാർക്ക് ഇഷ്ടമായില്ലേ? ഇനി നമുക്ക് മലയാളം അക്ഷരമാലയിലെ നാലാമത്തെ അക്ഷരമായ ഈയിലേക്ക് കടക്കാം. ഈ നാട് നമ്മുടെ നാട്, ഈശ്വരന്റെ സ്വന്തം നാട്, ഈറ്റക്കാടുകൾ ഈട്ടി മരങ്ങൾ ഈണം പകരും അമനാട്, ഈണം പകരും അമനാട്. ഈ നാട് നമ്മുടെ നാട്, ഈശ്വരന്റെ സ്വന്തം നാട്, ഈറ്റക്കാടുകൾ ഈട്ടി മരങ്ങൾ ഈണം പകരും അമനാട്, ഈണം പകരും